മാനസാന്തരം വന്ന വനിതാ മതിലിന്റെ നേതാവായ ഹിന്ദു പാർലമെന്റ് നേതാവ് സുഗതനെതിരെ പരിഹാസവുമായി അഡ്വക്കേറ്റ് ജയശങ്കർ രംഗത്ത്. ക്രിസ്തുദേവന്റെ ഉപദേശത്താൽ മഗ്ദലന മറിയത്തിനെന്ന പോലെ പിണറായി വിജയന്റെ ഉപദേശത്താൽ സുഗതനും മാനസാന്തരം ഉണ്ടായെന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരിഹസിക്കുന്നത്. ജയശങ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: സുഗതനെ അറിയാമോ, നമ്മുടെ സുഗതനെ അറിയാമോ. മുമ്പൊരു സുഗതനുണ്ടായിരുന്നു, അയോധ്യയിൽ പള്ളി പൊളിക്കാൻ പോയ സുഗതൻ. ഹാദിയയുടെ ശിരോവസ്ത്രം കീറിയെറിഞ്ഞ തലയും ഉടലും വേർപെടുത്തണമെന്ന് ആക്രോശിച്ച, തുലാമാസ പൂജയ്ക്ക് ശബരിമലയിൽ പോയ യുവതികളെ തടയാൻ പോയ സുഗതൻ. ഇപ്പോൾ വേറൊരു സുഗതനുണ്ട്, മാനസാന്തരം വന്ന സുഗതൻ, വനിതാ മതിലിന്റെ മേസ്തിരി സുഗതൻ, നവോത്ഥാന നായകനായ നമ്മുടെ സ്വന്തം സുഗതൻ. മാനസാന്തരം വരുന്നത് മോശം കാര്യമല്ല. കലിംഗ യുദ്ധം കഴിഞ്ഞ് അശോക ചക്രവർത്തിക്ക് മാനസാന്തരമുണ്ടായി. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് ശോഭനാ ജോർജിനും മാനസാന്തരമുണ്ടായി. ക്രിസ്തുദേവന്റെ ഉപദേശത്താൽ മഗ്ദലീന മറിയത്തിനെന്ന പോലെ പിണറായി വിജയന്റെ ദുരുപദേശത്താൽ സുഗതനും മാനസാന്തരമുണ്ടായി. അദ്ദേഹം മുൻകാല പാപങ്ങൾ ഏറ്റുപറഞ്ഞു, പുതിയൊരു മനുഷ്യനായി നവോത്ഥാന നായകത്വം ഏറ്റെടുത്തു. നവോത്ഥാനം നീണാൽ വാഴട്ടെ. അതേസമയം വനിതാ മതിലിനെ പരിഹസിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ കഴിഞ്ഞ ദിവസവും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതും ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. അത് ഇങ്ങനെയാണ്: നവോത്ഥാന മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ നവവത്സര ദിനത്തിൽ വനിതാ മതിൽ തീർക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. December 1 തിരുവനന്തപുരത്ത് നടന്ന നവോത്ഥാന ചടങ്ങുകളുടെ മഹായോഗത്തിലാണ് വിപ്ലവകരമായ ഈ തീരുമാനം ഉരുത്തിരിഞ്ഞത്. നായാടി മുതൽ നമ്പൂതിരി വരെ സകല നവോത്ഥാന സമുദായങ്ങളെയും ക്ഷണിച്ചെങ്കിലും ചില കുലങ്കുത്തികൾ വിട്ടുനിന്നു. പങ്കെടുത്തവരിൽ ചിലർ എതിരഭിപ്രായം രേഖപ്പെടുത്തി. എങ്കിലും വനിതാ മതിലെന്ന ആശയം പൊതുവെ അംഗീകരിക്കപ്പെട്ടു. വീരശ്രീ വെള്ളാപ്പള്ളി നടേശൻ സംഘടനാ കമ്മിറ്റിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. മുതലാളി പ്രതിയായ വിജിലൻസ് കേസുകളുടെ അന്വേഷണം തൽക്കാലം മരവിപ്പിക്കാനും ധാരണയായി. പാർട്ടി പത്രമോ ചാനലോ വിദ്യാർത്ഥി യുവജന നേതാക്കളോ ഇനി ഒരു അറിയിപ്പുണ്ടാകും വരെ അദ്ദേഹത്തെ കള്ളുകച്ചവടക്കാരൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നതല്ല, പകരം നവോത്ഥാന നായകനെന്ന് അഭിസംബോധന ചെയ്യും. വനിതാ മതിലിന്റെ മുഴുവൻ ചെലവും ഖജനാവിൽ നിന്നാണ്. പ്രളയാനന്തര നിർമ്മാണത്തിന് സമാഹരിച്ച പൈസ ഈ ആവശ്യത്തിന് വകമാറ്റാം. നവോത്ഥാനം ഹൈന്ദവരിൽ മാത്രമായി പരിമിതപ്പെടുത്താൻ കഴിയില്ല. സമാന ചിന്താഗതിക്കാരായ ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, പാഴ്സി സഹോദരങ്ങളുടെ പിന്തുണയും പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്തെ മൊത്തം തൊഴിലുറപ്പുകാരുടെയും സാന്നിധ്യം വനിതാ മതിലിന്റെ വിജയത്തിന് അനിവാര്യമാണ്. സാംസ്കാരിക നായികമാരും മടിച്ചു നിൽക്കരുത്. ബെർലിൻ മതിലിന് ശേഷം നമ്മുടെ വനിതാ മതിൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.